തൃശൂർ വാടാനപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ ഗോജുറിയു കരാട്ടെ അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 54,260 രൂപ കൈമാറി. അസോസിയേഷന്റെ 40 ബ്രാഞ്ചുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വരൂപിച്ച തുകയാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറിയത്. കുടുംബശ്രീ ബാലസഭ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച മാലിന്യ സംസ്കരണ പ്രബന്ധ മത്സരം തൃശൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. മാലിന്യമുക്ത കേരളം, പ്രശ്നങ്ങളും സാധ്യതകളും എന്നതായിരുന്നു വിഷയം. 15 പേരെ സംസ്ഥാനതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ ടൗൺഹാളിൽ അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വരാജ് റൗണ്ടിലെ വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും വളണ്ടിയേഴ്സും ഉൾപ്പെടുന്ന 350 പേരുടെ വാക്കത്തോൺ ടൗൺഹാളിലേക്ക് മാർച്ച് ചെയ്തു. തൃശൂർ പള്ളിക്കുളത്ത് മഹാത്മാഗാന്ധിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം ഗാന്ധി പ്രതിമ സ്ഥാപിച്ച കോർപ്പറേഷൻ മേയറേയും സോഷ്യൽ സർവീസ് ക്ലബ് ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സർവോദയ ദർശന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. തൃശൂരിൽ കാർഷിക സർവകലാശാല കോളേജ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് BSc 2020 ബാച്ച് വിദ്യാർത്ഥികൾ സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ ഒരുക്കി. സർവകലാശാല കൺട്രോളർ കെ മദൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സംരംഭത്തിലൂടെ ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകുമെന്ന് ഡോക്ടർ ദിവ്യ വിജയൻ അറിയിച്ചു. നെട്ടിശ്ശേരി ശ്രീധർമ്മശാസ്താക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം സംഘടിപ്പിച്ചു. തന്ത്രി വടക്കേടത്ത് കപ്ലിങ്ങാട്ട് ചിത്രഭാനു നമ്പൂതിരി കാർമ്മികനായി. നിരവധി ഭക്തർ നാമജപത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ മങ്കൊമ്പിൽ വാഹനമിടിച്ച് യുവതി മരിച്ചു. തെക്കേക്കര ശ്രീനിലയത്തിൽ സുമ സജിയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങവേ വാഹനമിടിച്ച് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ആലപ്പുഴ കുട്ടനാട്ടിൽ അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ സബ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ സംഘടിപ്പിച്ചത് നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയും കേരള സംസ്ഥാന വനിതാ കമ്മീഷനും സംയുക്തമായി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി വ്യാസനികേതൻ സെൻട്രൽ സ്കൂളിൽ കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തി. സ്കൂളിലെ മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ഫിസിഷ്യൻ ഡോക്ടർ ലത OR ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കുള്ള പഠന കിറ്റ് കൈമാറി. മലപ്പുറം കലക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഠന കിറ്റ് വഹിച്ചുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കലക്ടർ VR വിനോദ് നിർവഹിച്ചു. തൃശൂർ മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ തുടക്കം. 42 സ്കൂളിലെ 1200 വിദ്യാർത്ഥികൾ ജില്ലയിലെ വിവിധ സ്കൂൾ ഗ്രൗണ്ടുകളിൽ മാറ്റുരയ്ക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുഖ്യാതിഥിയായി. കോട്ടയം കടുത്തുരുത്തിയിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിനിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ മുഖ്യാതിഥിയായി. രാമായണ സപ്താഹ യജ്ഞത്തിന് സമാപനം. ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയേന്തിയ വനിതകൾ പൂജയ്ക്ക് ശേഷം ഏനാമാവ് കടവിലെ സ്നാനഘട്ടിലെത്തി പുഴയിൽ സ്നാനം ചെയ്തത് നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷം നടന്നു. നിറപുത്തരി സമർപ്പിച്ചത് വൈക്കത്തപ്പനും ഉപദേവതമാർക്കും. 5000 കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. നിറപുത്തരി ഒരുക്കിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ VE നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ TV ശ്രീരാമ ക്ഷേത്രത്തിലെ ഭക്തർ. വയനാട് ദുരന്ത മേഖലയിൽ സേവനവുമായി പ്രോ ഡൊമിനോ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഡയറക്ടർ ജോഷി താന്നിക്കലിന്റെ നേതൃത്വത്തിൽ ദുരന്ത മേഖലയിലെ ചെളികേറിയ വീടുകളും കിണറുകളും വൃത്തിയാക്കി. കോട്ടയം മധുരമ്പുഴയിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പിടിയിലായത് ഒഡീഷ സ്വദേശി നാരായൺ നായിക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രധാനമായും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് ഗാന്ധിനഗർ പോലീസ്. ഇടപാടുകാർ പണം ഗൂഗിൾ പേ വഴി പ്രതിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയിരുന്നതെന്നും പോലീസ്. കണ്ണൂർ ഇരിട്ടിയിൽ ജോലിക്കിടെ ലൈൻമാൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. മരിച്ചത് കാക്കയങ്ങാട് സെക്ഷനിലെ ലൈൻമാൻ V സന്തോഷ്. ആഘാതമേറ്റത് ജോലിക്കിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ആലപ്പുഴ എടത്വ CPM തലവടി തെക്ക് ലോക്കൽ കമ്മിറ്റി പാഴ്വസ്തുക്കളുടെ ശേഖരണ യജ്ഞം ആരംഭിച്ചു. പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ V ഇടിക്കുളയിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് തലവടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ മാന്നാർ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. AKPA മുൻ ജില്ലാ പ്രസിഡന്റ് സാനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിലെ അഖില കേരള രാമായണ മേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം. ചാമ്പ്യന്മാരായത് 172 പോയിന്റുകളോടെ. രാമായണവും ഭഗവത്ഗീതയും സമൂഹ നന്മയിലേക്ക് നയിക്കുന്നതാണെന്നും പുതുതലമുറയ്ക്ക് അവ പകർന്നു നൽകാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും മന്ത്രി സജി ചെറിയാൻ. രാമായണ മാസക്കാലത്ത് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ക്ഷേത്രങ്ങളിൽ രാമായണ പഠന ക്ലാസുകൾ നടത്തണമെന്നും മന്ത്രി.
വന്ദേ ഭാരത് കടന്നുപോകാൻ പാലരുവി എക്സ്പ്രസ് എറണാകുളം മുളന്തുരുത്തിയിൽ സ്ഥിരമായി പിടിച്ചിടുന്നതിൽ യാത്രക്കാരുടെ പ്രതിഷേധം. യാത്രക്കാർ എറണാകുളം ടൗൺ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം നൽകി. ട്രെയിൻ തൃപ്പുണിത്തുറയിൽ പിടിച്ചിടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ബസ് യാത്രയിൽ യുവതിയെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ ചെങ്ങാലൂർ സ്വദേശി ആന്റോ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ പെരുമ്പിലാവിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. പരിക്കേറ്റത് പഴഞ്ഞി കോട്ടോൾ സ്വദേശി ഷാഹിറിന്. അന്വേഷണം ആരംഭിച്ച് കുന്നംകുളം പോലീസ്. കണ്ണൂർ പുന്നോൽ സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് കെ എം രഘുരാമൻ, ശ്രീജിത് ടി കെ, സന്തോഷ് കുമാർ കെ വി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 2 ഫ്രീസർ കൈമാറി. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾക്ക് ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ ഫ്രീസർ കൈമാറി.